യേശുവെ പോലെ ആകുവാൻ, ബി ലൈക്ക് ജീസസ്. വീക്ക്ലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം. കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണ്. മനുഷ്യന് തൻ്റെ കാര്യങ്ങളെല്ലാം ശരിയായി നിവർത്തിക്കുന്നതിന് കാഴ്ച കൂടിയേ കഴിയൂ. ശാരീരികമായ കാഴ്ച മങ്ങിത്തുടങ്ങുമ്പോൾ തന്നെ അത് പരിഹരിക്കാൻ കണ്ണടയും മരുന്നും ശസ്ത്രക്രിയകളുമൊക്കെ നമ്മെ സഹായിക്കുന്നുണ്ട്. കാഴ്ച ഉണ്ടായിട്ടും നാം കാണാതെ പോകുന്ന അനേക കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഡോക്ടർ ഗോപിനാഥ് മുതുകാടിനെ പോലെയുള്ള വ്യക്തികൾക്ക് അപ്രകാരം ഒരു കാഴ്ച ലഭിച്ചതിൻ്റെ ഫലമായിട്ടാണ് തനിക്ക് ചുറ്റും ഭിന്നശേഷിയുള്ള കുഞ്ഞുങ്ങൾക്കായി പല നല്ല കാര്യങ്ങളും ചെയ്യുവാൻ അദ്ദേഹത്തിന് സാധിച്ചത്. അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്? കാഴ്ചയിൽ, കാഴ്ചപ്പാടിൽ വന്ന വ്യത്യാസമാണ് ഒരു വ്യക്തിയെ സമ്പൂർണമായി മാറ്റുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ 26 വരെയുള്ള തിരുവചനം വായിക്കുമ്പോൾ യേശു ഒരു കുരുടനെ സൗഖ്യമാക്കിയതായി നമുക്ക് കാണാം. ഈ കുരുടനെ ചിലർ ചേർന്ന് യേശുവിൻ്റെ അടുക്ക കൊണ്ടുവന്നതാണ്. അവനെ ഒന്ന് തൊടണം എന്നവർ അപേക്ഷിച്ചു. വന്നവരുടെ ആഗ്രഹം യേശു തൊട്ട് അവൻ്റെ കാഴ്ച പ്രാപിക്കണം എന്നായിരുന്നു. കുരുടനെ യേശുവിനെ പറ്റി കേട്ടറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബെത്സൈദ എന്ന ഗ്രാമത്തിലാണ് ഈ സംഭവം നടക്കുന്നത് എന്ന് നമുക്കറിയാം. യേശു കുരുടൻ്റെ കൈക്ക് പിടിച്ച് അവനെ ഗ്രാമത്തിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോയി. എന്തായിരിക്കാം അവരുടെ മുമ്പിൽ വെച്ച് യേശു ആ വ്യക്തിയെ സൗഖ്യമാക്കാതെ ഗ്രാമത്തിന് പുറത്ത് കൊണ്ടുപോയത്? യേശുവിൻ്റെ അത്ഭുതം കാണാനുള്ള ആഗ്രഹമായിരുന്നു കൂട്ടിക്കൊണ്ടുവന്നവർക്ക്. അന്ധനാകട്ടെ, ഇവർ പറഞ്ഞുള്ള കേട്ടറിവും മാത്രം. യേശു മത്തായി എഴുതിയ സുവിശേഷം 20-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ താൻ വീര്യപ്രവൃത്തികൾ ചെയ്ത പട്ടണങ്ങൾ മാനസാന്തരപ്പെടാത്തതിനാൽ അവയെ ശാസിക്കുന്നതായി കാണാം. കോരസീനും ബെത്സേദയും ഇപ്രകാരമുള്ള പട്ടണങ്ങളായിരുന്നു. അവർക്ക് ഹാ കഷ്ടം എന്നാണ് യേശു പറഞ്ഞത്. ഇന്നും യേശുവിൻ്റെ അത്ഭുതവും വീര്യപ്രവൃത്തികളും കാണാൻ ജനം തടിച്ചുകൂടുന്നു. എന്നാൽ മാനസാന്തരപ്പെടാൻ ആർക്കും താല്പര്യമില്ല. എന്തെങ്കിലുമൊക്കെ ഭൗതിക നന്മകളും രോഗസൗഖ്യവും പ്രാപിച്ചെടുക്കാം എന്ന് കരുതി യേശുവിനോടടുക്കുന്ന അനേകർക്കും ഈ അന്ധനെ പോലെ ശരിയായ കാഴ്ചയില്ല എന്ന് തന്നെ പറയാം. മാത്രമല്ല, ഈ അന്ധനെ കൊണ്ടുവന്നവരുടെ ആഗ്രഹം മാത്രമേ അവർക്കുള്ളൂ. വീര്യപ്രവൃത്തികളും അത്ഭുതങ്ങളും നമ്മെ നയിക്കേണ്ടത് മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്കാണ് എന്ന് നാം മനസ്സിലാക്കുക. തുടർന്ന് അതിൻ്റെ ഫലം നാം പുറപ്പെടുവിക്കുകയും വേണം. ബെത്സൈദക്കാരുടെ അവിശ്വാസവും മാനസാന്തരപ്പെടാത്ത അവസ്ഥയും അത്ഭുതം കാണാൻ മാത്രമുള്ള ആഗ്രഹവും മനസ്സിലാക്കിയ യേശു അവരുടെ മുമ്പിൽ വെച്ച് ആ അന്ധന് സൗഖ്യം നൽകാതെ ഗ്രാമത്തിന് പുറത്തേക്ക് അവനെ കൈപിടിച്ച് കൊണ്ടുപോയി. യേശുവിന് രോഗികളോടും പാപികളോടും കരുണയും അനുകമ്പയും സ്നേഹവും ഉണ്ടായിരുന്നു എക്കാലത്തും ഇന്നും. ഓരോ രോഗിയെയും യേശു സൗഖ്യമാക്കിയത് പല പല രീതിയിലായിരുന്നു. 4 സുവിശേഷത്തിലും കുരുടന്മാർ സൗഖ്യമായത് പല രീതിയിലായിരുന്നു. യേശു കണ്ണിൽ തൊട്ട് സൗഖ്യമാക്കി. ചിലരെ തുപ്പി ചേറ് കുഴിച്ച് കണ്ണിൽ പുരട്ടി ശീലോഹം കുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞു. ഇവിടെ യേശു ചെയ്തത് അവൻ്റെ കണ്ണിൽ തുപ്പി അവൻ്റെ മേൽ കൈവച്ചു. രോഗശാന്തിക്കായി തുപ്പൽ കണ്ണിൽ പുരട്ടുന്ന പതിവ് അന്നുണ്ടായിരുന്നു കാണണം എന്ന് നമുക്ക് അനുമാനിക്കാം. താൻ പ്രവർത്തിക്കുന്ന രീതി പൂർണ്ണമായും തൻ്റെ പരമാധികാരം പ്രകടമാക്കുന്ന തരത്തിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. യേശുവിന് ഉചിതമെന്ന് തോന്നുന്നത് അവൻ ചെയ്തു. അത്രമാത്രം. നീ എന്ത് കാണുന്നു എന്ന് യേശു അവനോട് ചോദിച്ചപ്പോൾ, ഞാൻ മനുഷ്യരെ കാണുന്നു, അവർ നടക്കുന്നത് മരങ്ങൾ പോലെ അത്രേ എന്ന് പറഞ്ഞു. ഇതിലൂടെ അദ്ദേഹത്തിന് പണ്ട് കാഴ്ചശക്തി ഉണ്ടായിരുന്ന ആളാണെന്ന് നമുക്ക് അനുമാനിക്കാം. മനുഷ്യരെയും മരങ്ങളെയും തിരിച്ചറിയാൻ കഴിവുള്ള ആളാണ് എന്നും മനസ്സിലാക്കാം. തനിക്കാകെ ഒരു കൺഫ്യൂഷനായി. എന്നിരുന്നാലും അത് യേശുവിനോട് കണ്ടതുപോലെ തന്നെ പറയാൻ അദ്ദേഹം ശ്രമിച്ചു. അയാൾ സൗഖ്യം പ്രാപിച്ചു, എന്നാൽ പൂർണ്ണമായല്ല താനും. യേശുവിന് പൂർണ്ണമായും സുഖപ്പെടുത്താൻ കഴിയില്ലേ? മരിച്ചവരെ വാക്കുകൊണ്ട് ഉയർപ്പിച്ചവൻ, ഭൂതങ്ങളോട് വിട്ടുപോകാൻ കൽപ്പിച്ചവൻ, കുഷ്ഠരോഗം തൊട്ട് സുഖമാക്കിയവൻ, ഇതെല്ലാം പെട്ടെന്നുള്ള സൗഖ്യമായിരുന്നു. ഘട്ടം ഘട്ടമായിട്ടല്ല അവരെ ആരെയും വിടുവിച്ചത്. അപ്പോൾ തന്നെ ആ നിമിഷം തന്നെ സൗഖ്യമായ അനുഭവങ്ങളായിരുന്നു അതല്ല. എന്നാൽ ഇവിടെ ഒരു മങ്ങിയ കാഴ്ച, ക്ലിയർ അല്ലാത്ത കാഴ്ചയാണ് കാണുന്നത്. കണ്ണട വാങ്ങാൻ ഐ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ടുള്ളവർക്കറിയാം. ആദ്യം അക്ഷരങ്ങൾ നമ്മെ കൊണ്ട് അവർ വായിപ്പിക്കും.
അപ്പോൾ തന്നെ എത്ര വരി വരെ വായിക്കാൻ കഴിയും എന്നവർ മനസ്സിലാക്കി. അതിനനുസരിച്ചുള്ള പവറിലുള്ള ലെൻസിട്ട് രണ്ട് കണ്ണുകളും മാറി മാറി ടെസ്റ്റ് ചെയ്യുന്നു. നല്ല ക്ലിയറായി കാണുന്നത് വരെ ഇതവർ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. യേശു മങ്ങിയ കാഴ്ചയുമായി അവനെ തിരിച്ചയച്ചില്ല. കാരണം അവൻ ചെയ്യുന്നത് എല്ലാം പൂർണ്ണതയായി ഉള്ളതാണ്. ഭാഗികമായി ഒന്നും അവൻ ചെയ്യുന്നില്ല. പിന്നെയും അവൻ്റെ കണ്ണിൽ യേശു കൈവച്ചു. അവൻ സൗഖ്യം പ്രാപിച്ചു. മിഴിച്ചു നോക്കി അവൻ സ്പഷ്ടമായി കണ്ടു എന്നെഴുതിയിരിക്കുന്നു. അവൻ ആദ്യം കണ്ടതാരെയാണ്? യേശുവിനെ തന്നെയാണ്. സൗഖ്യമാക്കിയവനെ, മശിഹായെ അവൻ വ്യക്തമായി കാണുകയാണ് ചെയ്തത്. എന്താണ് ഈ സംഭവത്തിൽ നിന്നും നാം മനസ്സിലാക്കുന്നത്? യേശു തൻ്റെ ശിഷ്യന്മാരുടെ വിശ്വാസമില്ലായ്മയും ഗ്രഹിക്കാൻ കഴിയാത്ത അവസ്ഥയും കണ്ണുണ്ടായിട്ടും കാണാൻ കഴിയാത്ത അവസ്ഥയുമൊക്കെ കുറിച്ച് പറയുന്നുണ്ട്. തുടർന്നാണ് അവൻ അന്ധനെ സൗഖ്യമാക്കിയത്. താൻ ആരാണ് എന്ന് തൻ്റെ ശിഷ്യന്മാർ മനസ്സിലാക്കണം. വീര്യപ്രവൃത്തികളും അത്ഭുതങ്ങളും ചെയ്യുന്ന ഒരുവനായിട്ടല്ല, മറിച്ച് യേശു മശിഹായാണ് എന്ന തിരിച്ചറിവാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. മനുഷ്യരെ മരങ്ങളായി കാണുന്ന അവസ്ഥ പോലെ അത്ഭുതം ചെയ്യുന്നവനായി മാത്രം മനസ്സിലാക്കിയാൽ പോരാ, പൂർണ്ണമായ വ്യക്തമായ കാഴ്ച നാം പ്രാപിക്കണം. അതിന് നമ്മുടെ അകമേയുള്ള കണ്ണ് തുറക്കണം. ക്രിസ്തുവിനെ മശിഹയായി തിരിച്ചറിയണം. അതിന് രണ്ടാമതൊരു സ്പർശനം ആവശ്യമാണ്. ഇപ്പോൾ നാം ഭാഗികമായാണ് കാണുന്നത്. പിന്നീട് മുഖാമുഖമായി നാം കാണുന്ന ഒരു ദിനം ഉണ്ട്. അന്ധനെപ്പോലെ ഭാഗിക കാഴ്ച കണ്ട് തൃപ്തി പ്രാപിച്ച് മടങ്ങാനല്ല, യേശുവിനെ മശിഹയായി തൻ്റെ മഹത്വത്തിൽ കൃപയിൽ കാണാൻ നമുക്ക് കഴിയണം. തുടർന്ന് അവൻ്റെ സൗഖ്യത്തിൻ്റെ സന്തോഷത്തിൻ്റെ മൂർധന്യ അവസ്ഥയിൽ യേശു അവനോട് പറയുന്നത്, നീ ഗ്രാമത്തിലേക്ക് മടങ്ങരുത്, ഫലം നോക്കിയിരിക്കുന്ന അവനെന്ത് ഭവിച്ചു, യേശു സുഖമാക്കിയോ എന്ന് കാണാൻ കാത്തിരിക്കുന്ന മാനസാന്തരപ്പെടാത്ത ആളുകളുടെ ഇടയിലേക്ക് വീണ്ടും മടങ്ങിപ്പോകരുത് എന്നാണ് യേശു പറയുന്നത്. കാരണം ഇപ്പോൾ അവന് കിട്ടിയ വെളിച്ചം, ആ വ്യക്തത അവിശ്വാസത്താൽ കെട്ടുപോകാൻ സാധ്യതയുണ്ട്. അവൻ്റെ വീട് ബെത്സയിദയിലല്ല എന്ന് തീർച്ചയാണ്. യേശുവിനെ വ്യക്തമായി കണ്ടവർ തിരികെ പോകരുത്. അവിശ്വാസത്തിലേക്ക്, മാനസാന്തരത്തിൻ്റെ ഫലമില്ലായ്മയിലേക്ക് പോകരുത്. വീട്ടിൽ സാക്ഷിയാവുക, തുടർന്ന് അനേകരെ തൻ്റെ സാക്ഷ്യങ്ങളിലൂടെ ദൈവത്തിലേക്ക് ആനയിക്കുക. അതാകട്ടെ നമ്മുടെ ആഗ്രഹവും പ്രാർത്ഥനയും. യേശുവിനെ താനായിരിക്കുന്നത് പോലെ വ്യക്തമായി കാണാൻ ആ കുരുടനെ പോലെ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ധ്യാനചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ആൾ.